ഹലോ ഓൾ നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ രണ്ട് ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചിട്ടുള്ളത് അൽഗോരിതത്തിനെ കുറിച്ചിട്ടാണ് അതുപോലെ തന്നെ ജസ്റ്റ് നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്തിരുന്നു ഫ്ലോ ചാർട്ടും ഓക്കെ സോ അവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ നമുക്കറിയാം ഇപ്പോൾ നിങ്ങൾക്കറിയാം അൽഗോരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ആണ് ഒരു ടാസ്കിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ദെൻ അൽഗോരിതത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമ്മൾ പറഞ്ഞു അൽഗോരിതം ഷുഡ് ബി ഫൈനൈറ്റ് അതായത് അൽഗോരിതം ഉറപ്പായിട്ടും എന്ത് ചെയ്തിട്ടുണ്ടാവണം ദറ്റ് ഈസ് ഫൈനൈറ്റ്നെസ് അൽഗോരിതം ഷുഡ് ഹാവ് എൻ ഇൻപുട്ട് അൽഗോരിതം ഷുഡ് ഹാവ് എൻ ഔട്ട്പുട്ട് ലോജിക്ക് മെയിൻറ്റെയിൻ ചെയ്യണം ഒരു റിസൾട്ട് ഉണ്ടായിരിക്കണം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ദെൻ നമ്മൾ പറഞ്ഞു ഈ അൽഗോരിതത്തിൻ്റെ തന്നെ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷനാണ് നമ്മൾ പറയുന്ന ഫ്ലോ ചാർട്ട് അതും നമ്മൾ പറഞ്ഞു ഫ്ലോ ചാർട്ടിന് കുറച്ച് സിമ്പിൾസ് ഒക്കെ മിസ് പറഞ്ഞിരുന്നു അതായത് എന്താണ് ദാ ഇങ്ങനെയുള്ള സിമ്പിൾസിനെ കുറിച്ചൊക്കെ നമ്മളൊന്ന് പറഞ്ഞു അതായത് കർവ്ഡ് ആയിട്ടുള്ള റെക്റ്റാങ്കിൾ വരുന്നു അത് സ്റ്റാർട്ടിനെയും സ്റ്റോപ്പിനെയും കാണിക്കും അതുപോലെ തന്നെ പാരലലോഗ്രാം പാരലലോഗ്രാം ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ട് അതായത് വാല്യൂസിനെ അക്സെപ്റ്റ് ചെയ്യേണ്ട സമയത്തും അതുപോലെ തന്നെ കാൽക്കുലേഷൻ കഴിഞ്ഞ് റിസൾട്ട് അങ്ങോട്ടേക്ക് കൊടുക്കേണ്ട സമയത്തും അതായത് ഇൻപുട്ടും ഔട്ട്പുട്ടും കാണിക്കാനാണെന്ന് പറഞ്ഞു നമ്മളുടെ കാൽക്കുലേഷൻസ് നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ റെക്റ്റാങ്കിളിൻ്റെ അകത്താണെന്ന് നമ്മൾ പറഞ്ഞു ദറ്റ് ഈസ് നമ്മളുടെ പ്രോസസ്സിനെ കാണിക്കുന്നത് അല്ലെങ്കിൽ കാൽക്കുലേഷനെ കാണിക്കുന്നത് നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു സർക്കിള് പോലെ ഉണ്ടെങ്കിൽ കണക്ഷൻ കണക്ടറായിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു അതുപോലെ ഈ ആരോ മാർക്സ് കാണിക്കുന്നത് ഡേറ്റയുടെ ഫ്ലോ ആണെന്ന് പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു സിമ്പലാണ് റോംബസ് എന്ന് പറയുന്ന സിമ്പല് റോംബസ് അതായത് ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ടൈമിലാണ് നമ്മൾ ഈ സിമ്പല് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു സോ എനിക്ക് തോന്നുന്നു നമ്മൾ ഇത്രയും സിമ്പിൾസ് ഓൾറെഡി നമ്മൾ വരച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതുവരെ ചെയ്തിട്ടുള്ള അൽഗോരിതത്തിലും ഫ്ലോ ചാർട്ടിലും വന്നിട്ടുണ്ട് ഇന്ന് നമ്മൾ ഈ ഒരു സിമ്പിളിനെ കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ സോ നമുക്കൊന്ന് നോക്കാം എന്താണ് ഇതെന്നുള്ളതൊന്ന് നോക്കാം അതായത് ഞാനിവിടെ ഓൾറെഡി ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് അതായത് രണ്ട് നമ്പർ നിങ്ങളുടെ കയ്യിലേക്ക് തരുകയാണ് ആ രണ്ട് നമ്പറിനെ വെച്ചിട്ട് നിങ്ങൾ തീരുമാനിക്കണം ഈ നമ്പറിൽ ഏതാണ് ലാർജസ്റ്റ് നമ്പർ എന്നുള്ളത് മനസ്സിലാക്കണം ക്വസ്റ്റ്യൻ മനസ്സിലായോ അതായത് രണ്ട് നമ്പേഴ്സ് നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നു ലെറ്റ് ഇറ്റ് ബി 10 and 20 ആ തരുന്ന നമ്പറിൽ ഏതാണ് ലാർജസ്റ്റ് നമ്പർ എന്ന് നമ്മൾ കണ്ടുപിടിക്കണം സോ എങ്ങനെയാണ് കണ്ടുപിടിക്കുക ഒരു നോർമൽ രീതിയിൽ നമ്മൾ എങ്ങനെയാണ് നമ്പർ ലാർജസ്റ്റ് ആണോ അല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കുന്നത് നമ്മൾ ജസ്റ്റ് കമ്പയർ ചെയ്യും അല്ലേ കമ്പയർ ചെയ്തിട്ട് ഇതാണ് വലുതെങ്കിൽ ഇതാണ് വലുത് എന്ന് പറയും അല്ല അടുത്ത നമ്പർ ആണെങ്കിൽ ഇതാണ് വലുത് എന്ന് പറയും ഓക്കെ സോ നമുക്കൊന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ അൽഗോരിതം എഴുതാൻ പറ്റുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം ഓക്കെ സോ അൽഗോരിതം നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം അൽഗോരിതം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ആണ് അതായത് സ്റ്റെപ്പ് നമ്പർ 1, സ്റ്റെപ്പ് നമ്പർ 2 അങ്ങനെ ഇട്ടിട്ട് നമ്മൾ എഴുതി പോകും സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ അൽഗോരിതം എഴുതാൻ പറ്റുക എന്നുള്ളത് നോക്കാം സോ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു അൽഗോരിതം അൽഗോരിതത്തിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ് സ്റ്റാർട്ടാണ് അല്ലേ സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ കൊടുത്തു സ്റ്റാർട്ട് ഇനി രണ്ട് നമ്പേഴ്സ് തന്നിട്ട് ഇതിൽ ലാർജസ്റ്റ് ഏതാണ് എന്നാണ് ചോദിക്കുന്നത് രണ്ട് നമ്പേഴ്സ് തന്നിട്ട് അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് രണ്ട് നമ്പേഴ്സിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം അല്ലേ രണ്ട് നമ്പേഴ്സ് 10 and 20 കയ്യിലേക്ക് കിട്ടിയാലല്ലേ നമുക്കിതിൽ ഏതാ വലുതെന്ന് അറിയാൻ പറ്റുള്ളൂ സോ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ഫസ്റ്റ് നമ്പറിനെ റീഡ് ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ സെക്കൻഡ് നമ്പറിനെയും റീഡ് ചെയ്യണം ഓക്കെ സോ എൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റീഡ് ഫസ്റ്റ് നമ്പർ റീഡ് നമ്പർ 1 ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം റീഡ് നമ്പർ 1 എന്ന് തന്നെ എഴുതണം എന്നില്ല
റീഡ് ഫസ്റ്റ് നമ്പർ എന്ന് എഴുതാം. ഒരു തെറ്റുമില്ല അങ്ങനെ എഴുതുന്നതുകൊണ്ട്. നമ്മൾക്ക് മനസ്സിലായാൽ മതി, ഞാൻ പറഞ്ഞില്ലേ നമുക്കത് വായിച്ചു നോക്കിയാൽ അത് എന്താണ് സംഭവം എന്ന് മനസ്സിലായാൽ മതി, അല്ലാതെ വേറെ യാതൊരു തെറ്റുകളും അതിനകത്ത് വരില്ല. ഓക്കെ, സോ ഞാനിപ്പോൾ റീഡ് നമ്പർ വൺ എന്ന് കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് അടുത്ത നമ്പറും കൂടെ കിട്ടണം. സോ എന്താണ് റീഡ് നമ്പർ ടു. റീഡ് നമ്പർ ടു. അപ്പോൾ നമുക്ക് ടെന്നും കിട്ടി, ട്വൻറ്റിയും കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, നമുക്കതിനൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. കമ്പയർ ചെയ്തിട്ട് ഇതാണ് ടെന്നാണ് വലുതെങ്കിൽ ടെന്നാണ് വലുത് എന്ന് പറയുക, അല്ല ട്വൻറ്റിയാണ് വലുതെങ്കിൽ ട്വൻറ്റിയാണ് വലുത് എന്ന് പറയുക. സോ ശ്രദ്ധിച്ചിരിക്കുക, എങ്ങനെയാണ് ഇങ്ങനെ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു ഡിസിഷൻ നമ്മൾ മേക്ക് ചെയ്യുന്നത്. നമ്മൾ ഇതുവരെ അങ്ങനെ ഒരു സ്റ്റെപ്പ് എഴുതിയിട്ടുള്ള അൽഗോരിതത്തിൽ. സോ എങ്ങനെയാണ് എഴുതുന്നത് എന്ന് ചോദിച്ചാൽ ജസ്റ്റ് നോക്കിയിരിക്കുക. ഞാൻ കൊടുക്കും ഈസ് ഈസ് നമ്പർ വൺ ഗ്രേറ്റർ ദാൻ നമ്പർ ടു. ഈസ് നമ്പർ വൺ greater than number 2. Then step number 5 il njan parayum number 1 greater than number 2 aanengil adinte artham endana largest number ennu parayunnathu number 1 aanu namukku adine print cheyyan mathi. Okay, so adinu vendi njan kodukkum endana print number 1 is largest. Okay, ഒരു കാര്യം കൂടെ ചെയ്യും, അതിൻ്റെ കൂടെ ഞാൻ ഒരു കാര്യം കൂടെ എഴുതുന്നുണ്ട്. അവിടെ നിന്നോട്ടെ. Then number 1 if നമ്പർ വൺ ഈസ് ഗ്രേറ്റർ ദാൻ നമ്പർ ടു ആണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്പർ വൺ ആണ് ഗ്രേറ്റസ്റ്റ് എന്നാണ്. അല്ല, നമ്പർ വൺ ഗ്രേറ്റർ ദാൻ നമ്പർ ടു അല്ല. അങ്ങനത്തെ സിറ്റുവേഷൻ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, നമ്പർ ടു ആണ് ഗ്രേറ്റസ്റ്റ് എന്നാണ് അല്ലേ. സോ അങ്ങനെയാണെങ്കിൽ അതും കൂടെ നമ്മൾ ഇതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്യണം. ദാറ്റ് ഇസ് എൽസ് പ്രിൻറ്റ്, അങ്ങനത്തെ കേസിൽ ഏതായിരിക്കും, നമ്പർ ടു ആയിരിക്കും ഗ്രേറ്റസ്റ്റ്. സോ നമ്പർ ടു ഈസ് ലാർജസ്റ്റ്. സെവൻത് വൺ സ്റ്റോപ്പ്. എന്താണ് എഴുതിയിട്ടുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്തു, ഫസ്റ്റ് നമ്പർ റീഡ് ചെയ്യുന്നു. എൻ്റെ ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത്, നിങ്ങൾ വിചാരിക്കുക, എൻ്റെ ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് ടെന്നും സെക്കൻഡ് നമ്പർ ഫൈവും ആണെന്ന് വിചാരിക്കുക. സോ ഫസ്റ്റ് നമ്പർ റീഡ് ചെയ്തു, അതായത് ടെൻ എന്നുള്ള നമ്പർ റീഡ് ചെയ്തു. സെക്കൻഡ് നമ്പർ റീഡ് നമ്പർ ടു, അവിടെ ഞാൻ ഫൈവ് എന്നുള്ള നമ്പർ കൊടുത്തു. നമ്മൾ എന്താ അൽഗോരിതത്തിൽ ചെയ്തിരിക്കുന്നത്, ഈസ് നമ്പർ വൺ ഈസ് ഗ്രേറ്റർ ദാൻ നമ്പർ ടു. നമ്പർ വണ്ണിൻ്റെ വാല്യൂ എന്താണ്, നമ്പർ വണ്ണിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ടെൻ ആണ്. ടെൻ ഈസ് ഗ്രേറ്റർ ദാൻ ഫൈവ്. ടെൻ is greater than 5. 10 is greater than 5 ആണോ, ആണല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, 10 എന്നുള്ളതാണ് ലാർജസ്റ്റ് എന്നുള്ളത് പ്രിൻറ്റ് ചെയ്യിച്ചാൽ മതി. സോ നോക്കൂ, പ്രിൻറ്റ് നമ്പർ വൺ. നമ്പർ വൺ എന്ന് പറഞ്ഞാൽ എന്താണ്, 10 അല്ലേ. 10 ഈസ് ലാർജസ്റ്റ്. ഓക്കെ, നമ്മളുടെ പ്രോഗ്രാം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പ്രോഗ്രാം കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം അല്ലേ. സോ സ്റ്റോപ്പിൻ്റെ നമ്പർ എത്രയാ, സ്റ്റെപ്പ് നമ്പർ എത്രയാ, സെവൻ. സോ അതാണ് ഇവിടെ പറയുന്നത്, നമ്മൾ പ്രിൻ്റ് ചെയ്യിച്ചു, അതിനുശേഷം പ്രോഗ്രാം എൻഡ് ചെയ്യുക. ദാറ്റ് ഈസ് ഗോ ടു സ്റ്റെപ്പ് നമ്പർ സെവൻ. കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു കേസ് നോക്കാം. അതായത് എൻ്റെ ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് ഫൈവും സെക്കൻഡ് നമ്പർ ടെന്നും ആണെന്ന് വിചാരിക്കാം. ദാറ്റ് ഈസ് എൻ്റെ ഫസ്റ്റ് നമ്പർ ഫൈവും സെക്കൻഡ് നമ്പർ ടെന്നും.
സ്റ്റാർട്ട് ചെയ്തു, റീഡ് ഫൈവ് എന്നുള്ള നമ്പറിന് റീഡ് ചെയ്തു, സെക്കൻഡ് നമ്പറിന് റീഡ് ചെയ്തു, ദാറ്റ് ഈസ് ടെൻ. അടുത്ത കണ്ടീഷൻ നോക്കും. ഈസ് നമ്പർ വൺ ഈസ് ഗ്രേറ്റർ ദാൻ നമ്പർ ടു. ഇവിടെ നമ്പർ വൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നമ്പർ വൺ എന്ന് പറഞ്ഞാൽ ഫൈവ് ആണ്. ഫൈവ് ഗ്രേറ്റർ ദാൻ നമ്പർ ടു, ദാറ്റ് ഈസ് ടെൻ. ഫൈവ് ഈസ് ഗ്രേറ്റർ ദാൻ ടെൻ. ഫൈവ് ഈസ് ഗ്രേറ്റർ ദാൻ ടെൻ ട്രൂ ആണോ? അങ്ങനത്തെ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമോ? ഇല്ല അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ദാറ്റ് ഈസ് ഫൈവ് നമ്പർ വൺ ഈസ് ഗ്രേറ്റർ ദാൻ നമ്പർ ടു എന്ന് പറഞ്ഞാൽ ആ കണ്ടീഷൻ തെറ്റാണ്. തെറ്റാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോരും. മനസ്സിലായോ? അവിടെ ഞാൻ കൊടുത്തേക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് കണ്ടോ? പ്രിൻറ്റ് നമ്പർ ടു ഈസ് ലാർജസ്റ്റ്. പ്രിൻറ്റ് നമ്പർ ടു ഈസ് ലാർജസ്റ്റ്. നമ്പർ ടു ഏതാണ്? ടെൻ ആണ് അല്ലേ. സോ ഇവിടെ എന്ത് വരും? നമ്പർ ടെൻ ഈസ് ലാർജസ്റ്റ് എന്ന് വരും. പ്രോഗ്രാം കഴിഞ്ഞു. ദെൻ നമ്മൾ എന്ത് ചെയ്യുക? സ്റ്റോപ്പ് ചെയ്യണോ അല്ലേ. സോ ഇവിടെ നമ്മൾ സ്റ്റോപ്പ് എന്ന് പറഞ്ഞു കൊടുത്തു. മനസ്സിലായോ? ഇപ്പോൾ ഇത്രയും പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് ചില സമയത്ത് ചില ഡിസിഷൻസ് ഒക്കെ എടുക്കേണ്ട സാഹചര്യം വരും. അങ്ങനെ വന്നാൽ ഡിപ്പെൻഡിങ് ഓൺ ദ സിറ്റുവേഷൻ നമ്മൾ ഈ പറയുന്ന ഇസ് എന്നുള്ള ക്ലോസ് നമ്മൾ എടുക്കും. ഇസ് ഇസിനകത്ത് നമ്മളൊരു കണ്ടീഷൻ കൊടുക്കും. ആ കണ്ടീഷൻ ശരിയാണെങ്കിൽ നമ്മൾ അപ്പം തന്നെ അത് പ്രിൻ്റ് ചെയ്യാൻ പറയും. അവിടെ വെച്ച് പ്രോഗ്രാം നമ്മൾ എക്സിറ്റ് ചെയ്യും. എപ്പോഴും കണ്ടീഷൻ ശരിയാവണം എന്നില്ല, തെറ്റാവുന്ന ചാൻസസും വരും. തെറ്റാണെങ്കിൽ നമ്മളതിനെ അതിൻ്റെ എൽസ് പാർട്ടിൽ നമ്മൾ കൊടുക്കും. പ്രോഗ്രാം നമ്മൾ എക്സിറ്റ് ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ കണ്ട് വറീഡ് ആവണ്ട. നമ്മൾ ഓരോ പ്രോഗ്രാം ചെയ്യുമ്പോഴും ഇനി ഇത് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്കത് യൂസ്ഡ് ആവും കേട്ടോ. ഇപ്പോൾ അപ്സെറ്റ് ആവണ്ട, അയ്യോ മിസ് എന്തിട്ടാ എഴുതിയിരിക്കണേ, അങ്ങനെ ചിന്തിക്കുകയേ വേണ്ട. ഇത് എളുപ്പമാണ്. ഇതിപ്പോൾ ഫസ്റ്റ് ടൈം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നാം, ബട്ട് എന്നാലും തോന്നേണ്ട ആവശ്യമില്ല, അത്രയും ലൈറ്റായിട്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്കൊന്ന് നോക്കാം ഈ അൽഗരിതത്തിൻ്റെ ഫ്ലോ ചാർട്ട് എങ്ങനെ വരയ്ക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, സോ നിങ്ങൾക്കറിയാം, നിങ്ങൾ തന്നെ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന സാഹചര്യമാണ്. സോ സ്റ്റാർട്ട് നമ്മൾ എന്ത് ചെയ്യും? സ്റ്റാർട്ടിന് വേണ്ടിയിട്ട് അൽഗരിതം വരയ്ക്കും. ദാറ്റ് ഈസ് സ്റ്റാർട്ട്. ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നത്? റീഡ് നമ്പർ വൺ ആൻഡ് നമ്പർ ടു. ഓക്കെ, റീഡ് ചെയ്യുവാണ്, വാല്യൂ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുവാണ്. സോ നമ്മൾ ഏത് സിമ്പിളാണ് യൂസ് ചെയ്യുന്നത്? പാരലലോഗ്രാം അല്ലേ. സോ പാരലലോഗ്രാമിൽ സ്റ്റാർട്ട് കഴിഞ്ഞാൽ അടുത്തത് ഡേറ്റേനെ റീഡ് ചെയ്യലാണ്. സോ ആ നെക്സ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ ഈ ആരോ മാർക്കിട്ട് കാണിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു? രണ്ട് നമ്പേഴ്സിനെ റീഡ് ചെയ്യുന്നു. ഓക്കെ, ഞാൻ കൊടുക്കുകയാണ് റീഡ് നമ്പർ വൺ നമ്പർ ടു. നോക്കി, ഇവിടെ നമുക്ക് വേണമെങ്കിൽ റീഡ് നമ്പർ വൺ ഒരു പാരലലോഗ്രാമിൽ കൊടുക്കാം, റീഡ് നമ്പർ ടു അടുത്ത പാരലലോഗ്രാമിൽ കൊടുക്കാം. ഒരു തെറ്റുമില്ല, ഞാനത് ജസ്റ്റ് രണ്ടും കൂടെ ഒരുമിച്ച് കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, സോ നമ്പർ വണ്ണിനെ നമ്മൾ റീഡ് ചെയ്യുന്നു, നമ്പർ ടുവിനെ നമ്മൾ റീഡ് ചെയ്യുന്നു. സെയിം സാധനം ഫ്ലോ ചാർട്ടിൽ നമ്മൾ പാരലലോഗ്രാം ആയിട്ട് കാണിച്ചു. ഓക്കെ, ഇനി നമ്മൾ എന്താ അൽഗരിതം ചെയ്തിരിക്കുന്നത്? നമ്മൾ കമ്പയർ ചെയ്യുവാണ്. ഈസ് നമ്പർ വൺ ഈസ് ഗ്രേറ്റർ ദാൻ നമ്പർ ടു. ദാറ്റ് ഈസ് വി ആർ ഗോയിങ് ടു മേക്ക് എ ഡിസിഷൻ ബേസ്ഡ് ഓൺ എ കണ്ടീഷൻ അല്ലേ. ഒരു കണ്ടീഷൻ അനുസരിച്ച് നമ്മളൊരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി പോവുകയാണ്. സോ നമ്മൾ പറഞ്ഞു ഡിസിഷൻ എന്നുള്ള സാധനം നമ്മൾ ഏത് സിമ്പലിലാണ് കാണിക്കുന്നത്? റോംബസ് അല്ലെങ്കിൽ ഡയമണ്ട് സിമ്പലിലാണ് നമ്മൾ കാണിക്കുന്നത്. സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് അതവിടെ കാണിക്കുന്നതെന്ന്. സോ നമുക്ക് എഴുതാവുന്നതാണ് ഇങ്ങനെ. ഈസ് ഈസ്
നമ്മളെന്താ കമ്പയർ ചെയ്യുന്നത് നമ്പർ വൺ ഗ്രേറ്റർ ദൻ നമ്പർ ടു ആണോ സോ ഈസ് നമ്പർ വൺ ഗ്രേറ്റർ ദൻ നമ്പർ ടു നമ്പർ വൺ ഗ്രേറ്റർ ദൻ നമ്പർ ടു ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു നമ്പർ വൺ ഗ്രേറ്റർ ദൻ നമ്പർ ടു ആണെങ്കിൽ നമ്മൾ എന്താ പ്രിൻ്റ് ചെയ്യിക്കുന്നത് നമ്പർ വൺ ആണ് ലാർജസ്റ്റ് എന്നാണ് നമ്മൾ പ്രിൻ്റ് ചെയ്യിക്കുന്നത് അല്ലേ സോ നമുക്ക് ഇങ്ങനെ കൊടുക്കാം അതായത് ഈ കണ്ടീഷന് രണ്ട് പോസിബിലിറ്റി ഉണ്ട് നമ്പർ വൺ ഗ്രേറ്റർ ദാൻ നമ്പർ ടു ആവാം ദാറ്റ് ഇസ് കണ്ടീഷൻ ട്രൂ ആവാം ദാറ്റ് ഇസ് കണ്ടീഷൻ ട്രൂ ആവുന്ന കേസ് ഉണ്ടാവും ചില സമയത്ത് ആ കണ്ടീഷൻ ഫോൾസും ആവാം സോ ഫോൾസും ഉണ്ട് ഇഫ് നമ്പർ വൺ ഈസ് ഗ്രേറ്റർ ദാൻ നമ്പർ ടു വാട്ട് വി ആർ ഗോയിങ് ടു ഡു വി ആർ ഗോയിങ് ടു പ്രിൻറ്റ് നമ്പർ വൺ ഈസ് ലാർജസ്റ്റ് നമ്മൾ പ്രിൻ്റ് ചെയ്യിക്കാൻ പോവാം ലാർജസ്റ്റ് ഇതാണ് എന്ന് പ്രിൻ്റ് ചെയ്യിക്കാൻ പോവാം സോ പ്രിൻ്റ് ആണ് ഔട്ട്പുട്ടാണ് കൊടുക്കാൻ പോകുന്നത് സോ വാട്ട് സിമ്പൽ ദാറ്റ് വി ഷുഡ് യൂസ് വി ഹാവ് ടു യൂസ് ദ പാരലലോഗ്രാം അല്ലേ സോ ഞാൻ എന്ത് ചെയ്യുന്നു പാരലലോഗ്രാമിൽ ഞാൻ പറയുകയാണ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമ്പർ വൺ ഇസ് ലാർജസ്റ്റ് അല്ലെങ്കിലോ ഞാൻ എന്താ പറയേണ്ടത് നമ്പർ ടു ആണ് ലാർജസ്റ്റ് കണ്ടോ ഇനി നമ്പർ വൺ ആണ് ലാർജസ്റ്റ് ആയിക്കോട്ടെ നമ്പർ ടു ആണ് ലാർജസ്റ്റ് ആയിക്കോട്ടെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് വി ഷുഡ് എൻഡ് ദ പ്രോഗ്രാം ദാറ്റ് ഇസ് വി ഷുഡ് ഹാവ് ടു സിംബലൈസ് സ്റ്റോപ്പ് ദ അല്ലേ സോ സ്റ്റോപ്പ് നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നത് കർവ്ഡ് റെക്റ്റാങ്കിൾ സോ ഇവിടെ ഞാൻ സ്റ്റോപ്പ് എന്ന് പറഞ്ഞ് കൊടുത്തു എസ് ആണെങ്കിലും പ്രോഗ്രാം എൻഡ് ചെയ്യണം അല്ല നോ ആണെങ്കിലും പ്രോഗ്രാം നമ്മൾ എൻഡ് ചെയ്യണം ഈ രീതിയിൽ നമുക്ക് കൊടുക്കാം അല്ല എങ്കിൽ വേറൊരു മെത്തേഡുണ്ട് അതുകൂടെ കാണിച്ചേക്കാം ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ കൊടുക്കാം അല്ല എങ്കിൽ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം ഇവിടെ ഒരു കണക്റ്റർ വയ്ക്കാം ദാറ്റ് ഈസ് രണ്ടും കൂടെ ഒരു കോമൺ പോയിന്റിലേക്ക് കൊടുത്തു അതിനുശേഷം അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് സ്റ്റോപ്പ് എന്ന് പറഞ്ഞ് കൊടുക്കാം അതും ശരിയാണ് മനസ്സിലായോ ഈ അൽഗരിതത്തിൽ കൂടെയും ഫ്ലോ ചാർട്ടിൽ കൂടെയും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഈ റോംബസ് സിമ്പൽ അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് എടുക്കുന്ന സമയത്ത് എങ്ങനെയാണ് അൽഗരിതം എഴുതുന്നതെന്നും കറസ്പോണ്ടിംഗ് ആയിട്ട് ഫ്ലോ ചാർട്ട് കൊടുക്കുന്നതെന്നുമാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നത് ഓക്കെ ഇത് ജസ്റ്റ് ഒരു ബേസാണ് നിങ്ങളിത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക നിങ്ങളെ നോട്ട്ബുക്കിലേക്ക് കോട്ട് ചെയ്യണം ഇതിവിടെ വെച്ച് എന്നിട്ട് നിർത്തിക്കോളാം നെക്സ്റ്റ് മൊഡ്യൂൾ തൊട്ട് നമ്മളിത് എടുത്തിട്ട് പഠിക്കും കേട്ടോ സോ ബോധ്ര ചെയ്യേണ്ട കോൺസെപ്റ്റ് ക്ലിയർ ആക്കുക ഓക്കെ